എഞ്ചിനീയർ വരച്ചിരിക്കുന്ന മാതൃകയിലേക്ക് നമുക്ക് കെട്ടെടുത്ത യുവർത്തി കൊണ്ട് വന്ന നമുക്ക് മറ്റു ശാഖകൾക്ക് മാതൃകയാകുക, നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്കും ഇത് ഒരു അഭിമാന സ്തംഭമായി മാറേണ്ട ഒരു വസ്തുതയാണ്. അതിനെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും ഭാഗഭേദത്വം അതുപോലെ ഉറപ്പുവരുത്തുക. കുട്ടികളുടെ രവിവാര പാഠശാല നിർബന്ധമായും അദ്ദേഹം പറഞ്ഞതുപോലെ അതിന് പൂർണ്ണമായ പരിഗണന കൊടുത്തുകൊണ്ട് അവനവൻ്റെ വീട്ടിലെ കുഞ്ഞു കുട്ടികളെ മതബോധമുള്ളവരാക്കി, അഭിമാന ബോധമുള്ളവരാക്കി, പിറന്ന നാടിനോടും അമ്മയോടും അച്ഛനോടും സ്നേഹമുള്ളവരാക്കി വളർത്തുവാൻ ഉതകുന്ന ഈ മത പഠനശാലയുടെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ മഹിതിയിലേക്ക് ആധ്യാത്മിക പരമോന്നതയിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരും ഈശ്വര സാക്ഷാത്കാരം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായി ധ്യാന ജപ മനനാദി പ്രക്രിയകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിന് നമ്മളെ കുഞ്ഞു തലമുറകളെ നമ്മൾ വളർത്തിയെടുത്ത് അവരെ ബോധമുള്ളവരാക്കി എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു മത സംഘടന ബോധം അവരിൽ വളർന്നെടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ആ ബ്രഹ്മനിഷ്ഠനായ ആധ്യാത്മിക വിദ്യയുടെ പരമാത്മവിദ്യയുടെ പരമാനന്ദം അനുഭവിച്ച ഗുരുവിൻ്റെ ആ ആനന്ദാനുഭൂതിയിലെ അനുഭവാനുഭൂതി നമ്മുടെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ഗുരുദേവ ദർശനങ്ങളും തത്വസംഹിതകളും ആഴത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ഓരോ ശ്രീനാരായണ ധർമ്മവും നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ദീർഘമായ ദീർഘവീക്ഷണത്തോടെ കുട്ടികളെ വളർത്തുവാനും ഈ സംഘടനയെ പ്രവർത്തിച്ച് കലിയുഗത്തിൽ സംഘടന കൊണ്ടുള്ള സംഘടന കൊണ്ട് മാത്രമേ ശക്തി പ്രാപിക്കാൻ സാധിക്കൂ എന്നുള്ള ഗുരുവാണിയെ നമ്മൾ മുൻനിർത്തി അറിയുവാനും അറിയിക്കുവാനും അറിയിക്കുവാനും വേണ്ടി മാത്രമാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല നമ്മുടെ ദർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്തോത്രങ്ങളും സ്തുതികളും ഗീതങ്ങളും എല്ലാം പാടി ദൈവത്തിൻ്റെ അടുത്ത് ഏകാഗ്രമായ ആ പരമാത്മ സ്വരൂപൻ്റെ പരമപ്രകാശത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് ഗുരുവിൻ്റെ തിരുവും ഉള്ളൂറിയ അൻപിൻ വിനിയോഗം കൊണ്ടുണ്ടാക്കിയെടുത്ത ഈ എസ്എൻഡിപി യോഗം ജനചിത്തങ്ങളെ ഇണക്കി ഒന്നിപ്പിക്കുന്ന മഹാപ്രസ്ഥാനമായി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് അഭിമാനിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ലോകത്ത് ഉണ്ടായിട്ടുള്ള മനുഷ്യ സംഘടനകളുടെ ഏറ്റവും വലിയ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം എന്നത്. അതുകൊണ്ട് അതിൽ അംഗമായിരിക്കുക, അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നത് വളരെ പുണ്യമായിട്ട് മുജന്മ സുഹൃതമായിട്ട് നമ്മൾ കണക്കാക്കുക. എല്ലാവരുടെയും സഹകരണം, എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈ മഹാസംഗമത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കുടുംബ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ സാധിച്ചതിലുള്ള അഭിമാനവും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഈ ഗുരുദേവ തൃപ്പാദ കമലങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.